ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നാം ഓരോരുത്തരും അണഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെയും നമ്മുടെ വിചാര വികാരങ്ങളെയെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുക്കാം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നാം വായിച്ച് കേൾക്കുക. അഞ്ചപ്പും രണ്ട് മീനും കൊണ്ട് അയ്യായിരത്തോളം പേരെ തീറ്റിപ്പോറ്റുന്ന, അവരെ സംതൃപ്തരാക്കുന്ന, അവർക്ക് ഭക്ഷിക്കാനുള്ളത് നൽകുന്ന ഈശോയെക്കുറിച്ചാണ്. സ്നേഹമുള്ളവരെ, അവന് ആ അഞ്ചപ്പവും രണ്ട് മീനും ലഭിച്ചത് ഒരു പിഞ്ചു ബാലനിൽ നിന്നാണ്. ആ ബാലൻ തൻ്റെ കയ്യിൽ തനിക്ക് സ്വന്തമായിട്ടുള്ളത് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ ഈശോ അതിനെ സ്വീകരിച്ച് വാഴ്ത്തി വിഭജിച്ച് അനേകം പേർക്ക് വിളമ്പി. അതേ സ്നേഹമുള്ളവരെ, നമ്മുടെ കരങ്ങളിലുള്ളത് എന്തുമായിക്കൊള്ളട്ടെ, അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നാം ഒട്ടും സ്വാർത്ഥതയില്ലാതെ സമർപ്പിക്കുമ്പോൾ അവൻ അതെടുത്ത് വാഴ്ത്തി അനേകരെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് നൽകിയതല്ലാതെ ഒന്നും തന്നെ എൻ്റെ കയ്യിലില്ല. ഞാനിതാ എൻ്റെ ജീവിതം പൂർണ്ണമായും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ നീ അതിനെ സ്വീകരിച്ച് എടുത്ത് വാഴ്ത്തി വിഭജിച്ച് അനേകർക്ക് രക്ഷയിലേക്ക് കടന്നു വരാനുള്ള ഒരു മാധ്യമമായി, ഉപകരണമായി നീ എൻ്റെ ജീവിതത്തെ മാറ്റണമേ. അറിഞ്ഞോറിയാതെയോ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ച് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് യോഗ്യതാപൂർവം പങ്കുചേരാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
കർത്താവെ കനിയേണമേ, കർത്താവെ കനിയേണമേ, ക്രിസ്തുവെ കനിയേണമേ, ക്രിസ്തുവെ കനിയേണമേ, കർത്താവെ കനിയേണമേ, കർത്താവെ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അംഗീകജാതൻ ഞങ്ങളുടെ ശരീരത്തിൻ്റെ സത്തയിൽ പ്രത്യക്ഷപ്പെട്ടുവല്ലോ. ബാഹ്യമായി ഞങ്ങൾക്ക് സദൃശ്യനാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ അവിടുന്ന് വഴി ആന്തരികമായി നവീകരിക്കപ്പെടാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ നിത്യം ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഒന്നാം വായന വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കാരണം ദൈവം സ്നേഹമാണ്. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, എല്ലാ ജനതകളും അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. കർത്താവേ, കർത്താവേ, എല്ലാ ജനതകളും അങ്ങയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. ദൈവമേ, രാജാവിന് അങ്ങയുടെ നീതിബോധവും രാജകുമാരന് അങ്ങയുടെ ധർമ്മനിഷ്ഠയും നൽകണമേ. അവൻ അങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠയോടും അങ്ങയുടെ ദരിദ്രരെ നീതിയോടും കൂടെ ഭരിക്കട്ടെ. കർത്താവേ, എല്ലാ ജനതകളും അങ്ങയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. നീതിയാൽ പർവ്വതങ്ങളും കുന്നുകളും ജനങ്ങൾക്ക് വേണ്ടി ഐശ്വര്യം വിളയിക്കട്ടെ. എളിയവർക്ക് അവൻ നീതി പാലിച്ചു കൊടുക്കട്ടെ. ദരിദ്രർക്ക് മോചനം നൽകട്ടെ. കർത്താവേ, എല്ലാ ജനതകളും അങ്ങയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. അവൻ്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രൻ ഉള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവൻ്റെ ആധിപത്യം നിലനിൽക്കട്ടെ. കർത്താവേ, എല്ലാ ജനതകളും അങ്ങയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. ദരിദ്രരെ സുവിശേഷം അറിയിക്കാനും ബന്ധിതർക്ക് മോചനം നൽകാനും കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി.
കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് ഒരു വിജനപ്രദേശമാണല്ലോ, സമയവും വൈകിയിരിക്കുന്നു. ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങൾ ചെന്ന് 200 ദനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെയോ? അവൻ ചോദിച്ചു, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? ചെന്ന് നോക്കുവിൻ. അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, 5 അപ്പവും 2 മീനും. പുൽത്തകിടിയിൽ കൂട്ടം കൂട്ടമായി ഇരിക്കാൻ അവൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 100ഉം 50ഉം വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞത സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 2 മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങളും മീനും 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അപ്പം ഭക്ഷിച്ചവർ 5000 പുരുഷന്മാരായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവെ അങ്ങേയ്ക്ക് സ്തുതി. അവിടുത്തെ സുവിശേഷ വചനങ്ങളാ ഞങ്ങളുടെ പാപങ്ങൾ മാറ്റി. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നന്മയുടെയും അവിടെ തിരുസഭയുടെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ ജനത്തിൻ്റെ കാഴ്ച ദ്രവ്യങ്ങൾ പ്രീതിപൂർവം സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഭക്തി പുരസരമുള്ള വിശ്വാസത്താൽ അവർ പ്രഖ്യാപിക്കുന്നവ സ്വർഗീയ കൂദാശകളാൽ സ്വന്തമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ ഇന്ന് ക്രിസ്തുവിൽ ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യം ജനതകളുടെ പ്രകാശമായി അങ്ങ് വെളിപ്പെടുത്തുകയും ഞങ്ങളുടെ മർത്യപ്രകൃതിയുടെ സത്തയിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടുത്തെ അമർത്യതയുടെ നവ്യമഹിമയാൽ ഞങ്ങളെ സമുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാം, ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും ഇണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോടേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും പരമപ്രധാനമായ ഭാഗത്ത് നാം ആയിരിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ ഈ കാഴ്ച ദ്രവ്യങ്ങളോടൊപ്പം ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ദുഃഖങ്ങൾ, വേദനകൾ, നമ്മുടെ രോഗങ്ങൾ, പാപത്തിൻ്റെ അടിമത്തങ്ങൾ, ഇവയെല്ലാം നമുക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ടവൻ, നമുക്ക് വേണ്ടി സ്വയം ശൂന്യമാക്കപ്പെട്ടവൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ, വിട്ടുകൊടുക്കുമ്പോൾ അവയൊക്കെ അനുഗ്രഹത്തിൻ്റെ വഴിച്ചാലുകളായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ പകർന്നു നൽകും. നമ്മെ തന്നെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, ജീവിത പങ്കാളിയെ, എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മായിരിക്കുന്ന ഇടങ്ങളിൽ ഏകാഗ്രതയോടെ ഭയഭക്തിയോടെ നമുക്കായിരിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായി അങ്ങ് സത്യമായും പരിശുദ്ധനാകും. ആകയാൽ അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കേണമേ. അങ്ങനെ ഞങ്ങൾക്കാണ് ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക്
കൊടുത്തു കൊണ്ടരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകും. ആരാധനാ സ്നേഹമേ ആരാധനാ സൗഖ്യമേ ആരാധനാ അപ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ ആരാധന ജീവനേ ആരാധന സൗഖ്യമേ ആരാധന. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണങ്ങളെ പ്രഖ്യാപിക്കുന്നു, അങ്ങേയുറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലിത്തായോടും മറ്റെല്ലാ മെത്രാന്മാരോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എന്നിവരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം യാചിച്ചിട്ടുള്ള അനേകം പേരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ അങ്ങ് കരുണയായിരിക്കണമേ. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേ പിതാവിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേ സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന ഈശോ പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥന ഒരിക്കൽ കൂടെ അവിടത്തോടുള്ള ആഴമേറിയ സ്നേഹവും ആഴമേറിയ വിശ്വാസവും ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്കൊരുമിച്ച് ചേർന്ന് ആബാ പിതാവിനെ വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നുതരേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ആത്മീയവും ശാരീരികവുമായ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത് കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം പ്രിയപ്പെട്ടവരെ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടു കൂടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നമുക്ക് പരസ്പരം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ ീടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു അപ്പുചൊരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും നമ്മെ നിത്യ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. എത്ര മോഹനം
സ്വർഗനാഥനിൽ ആഗതന സാഷ്ടാംഗം പ്രണലിച്ചിത എൻ്റെ ജീവിതം തരുന്നു ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങേ കൂദാശയുടെ പങ്കാളിത്തം വഴി ഞങ്ങളെ സ്പർശിക്കുന്ന ദൈവമേ, അതിൻ്റെ ശക്തിയുടെ ഫലം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിപ്പിക്കണമേ. അങ്ങനെ അങ്ങേ ദാനം സ്വീകരിക്കാൻ അതേ ദാനത്തിലൂടെ ഞങ്ങൾ യോഗ്യരാകപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളെയും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.